പ്രളയ ദുരന്തത്തിനിരയായ കോട്ടയം ഇടുക്കി ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളുടെ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും സഹായ സമാശ്വാസ പദ്ധതികളുമായി കാഞ്ഞിരപ്പള്ളി രൂപത രംഗത്ത് രൂപതയുടെയും ഇടവകകളുടെയും സ്ഥലങ്ങളിൽ അനുയോജ്യമായവ കണ്ടെത്തിയും സുമനസ്സുകളുടെ സ്ഥലങ്ങൾ സംഭാവനയായി സ്വീകരിച്ചും പുനരധിവാസ ഭവന നിർമ്മാണ പദ്ധതിക്കായി ഭൂനിധി രൂപീകരിക്കുമെന്ന് രൂപത കേന്ദ്രം അറിയിച്ചു. പുനരധിവാസ പദ്ധതിയുടെ രൂപരേഖ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷന്മാർ ജോസ് പുളിക്കൽ പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കൊക്കയാർ, ആഴങ്ങാട്, മേലോരം, മുക്കുളം, വടക്കേമല, ഏന്തയാർ, മുണ്ടക്കയം, പാലൂർക്കാവ്, തെക്കേമല, കാഞ്ഞിരപ്പള്ളി, അഞ്ചലിപ്പ, പഴയിടം, ചേനപ്പാടി, കൊരട്ടി, ആനക്കല്ല്, കപ്പാട്, എരുമേലി, ചെറുവള്ളി തുടങ്ങിയ ഗ്രാമീണ പ്രദേശങ്ങളിലാണ് പ്രളയത്തിലും ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും കോടികളുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. കുടുംബത്തിനോ ഗ്രാമത്തിനോ പ്രദേശത്തിനോ അവരുടെ തനിച്ചുള്ള അധ്വാനത്തിലും സംഭാവനയിലും നാടിനെയും വീടിനെയും തിരികെ പിടിക്കാൻ സാധിക്കില്ലാത്ത സാഹചര്യമാണുള്ളത്. വൈദികരുടെയും സന്യസ്തരുടെയും ആത്മായ സന്നദ്ധ പ്രവർത്തകരുടെയും ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രളയബാധിത മേഖലകളിൽ ശുചീകരണം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ തുടർന്നു വരികയാണ്. രൂപത നടപ്പിലാക്കുന്ന പദ്ധതികളോടൊപ്പം സർക്കാരിൻ്റെ പ്രത്യേക പാക്കേജും ഉണ്ടാകണമെന്ന് മാർ ജോസ് പുളിക്കൽ ആവശ്യപ്പെട്ടു. സർക്കാരിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് രൂപതയുടെ തീരുമാനം. ഓരോ വർഷവും കാഞ്ഞിരപ്പള്ളി രൂപത 20 കോടിയോളം രൂപ രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗങ്ങളായ മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റി, പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി, ജീവൻ ദശാംശ പദ്ധതി തുടങ്ങിയവ വഴി ചെലവഴിക്കുന്നുണ്ട്.